കാരണം എനിക്കിത് ഇല്ലെന്ന് പറയാനായിട്ട് ഞാൻ പല സ്ഥലത്തും പരാതി കൊടുത്താലുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പരത്ത കൊടുത്താലും ബി എസ് സിന്റെ കാലത്ത് പരത്തു കൊടുത്താലും ഈ ബോർഡിനെ പറ്റി അതെനിക്ക് തെറ്റാന്ന് എനിക്കറിയാം പക്ഷെ മന്ത്രിമാർക്ക് വെക്കാമെങ്കി അവർക്ക് വെക്കാൻ പാടില്ലല്ലോ പ്രോട്ടോകോൾ അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കൊണ്ട് ഇറങ്ങി വണ്ണി കഴിഞ്ഞാൽ പൊലൂഷൻ എടുക്കണം ഒരു ഒരു സർക്കാരിന്റെ വാഹനത്തിന് അതില്ല ഐക്വാണ്ടിറ്റി ജഡ്ജിമാർക്കും പ്രായം ബോർഡ് വെക്കാമെന്ന് അനുശാസിക്കണ്ട അതുപോലെ പലരും ചെയ്ണ്ട് ബോർഡിന് കേരള സ്റ്റേറ്റ് ബോർഡിന് പല വെക്കണ്ട് അതുമാണ് അത് ആ ഒരു നിയമവിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിച്ച് ചട്ടലംഘനം നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യത്യസ്തമായി പ്രതിഷേധം നടത്തിയിരിക്കുകയാണ് കൊച്ചി സ്വദേശിയായ ടെറൻസ് നാഷണൽ ചില കാറ്റഗറീസ് അതില് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഗവർണർമാരെ കാബിനറ്റ് മിനിസ്റ്റേഴ്സ് അപ്പൊ കാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ ഇതില് സുപ്രീം കോടതി ജഡ്ജിമാര് പറ്റുന്ന ഉറപ്പാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി അപ്പൊ കോൺ പറയാനുള്ള ഹൈക്കോടതി ജഡ്ജിമാർക്കും പ്രായം ബോർഡ് നോക്കാന്ന് അനുശാസിക്കണ്ടപ്പോ സ്പെഷ്യൽ പ്ലാൻ ചിന്ത ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നു പുള്ളി എല്ലാ ഡീറ്റെയിൽസും എടുത്ത് എല്ലാം എടുത്തു പുള്ളി പറഞ്ഞ് ഈ പ്ലാഗ് വെക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നാശമായിട്ട് തോന്നും അതുകൊണ്ട് ഉരി വെക്കാൻ നല്ല അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അപ്പത്തു അത് ഞാൻ പറയണത് ന്യായമായിട്ടുള്ള കാര്യമാണോ അതുപോലെ പലരും ചെയ്യണ്ട് കേരള സ്റ്റേറ്റ് ബോർഡിന് പല വെക്കണ്ട് അത് അത് ആ ഒരു പ്രതിഷേധമാണ് എനിക്ക് അഭിമാനമുണ്ട് ആ ഒരു രണ്ട് ഇന്റെ ക്ഷണിച്ചത് അല്ലാണ്ട് നിഷേധിക്കാനല്ലോ ബോർഡ് നടക്കുന്നുണ്ട് അവര് സമ്മതിച്ചേ അവർക്ക് ഇത്രയും നടപടി എടുക്കേണ്ട കോടതിയും മറ്റുള്ള കാര്യങ്ങളാണ് ഇപ്പൊ എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു പൊതി കൊണ്ട് ഇറങ്ങി മണ്ണിനെത്തി കഴിഞ്ഞാൽ പൊലൂഷൻ എടുക്കണം ഒരു ഒരു സർക്കാരി വാഹനത്തിന് അതില്ല എടുത്തില്ല ഇപ്പൊ കളക്ടറിന്റെ വണ്ടിക്കാണെങ്കിൽ മറ്റുള്ള വണ്ടിക്കാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല

നാഷണൽ ഫ്ലാഗ് ഫ്ലാഗ് അല്ല അതെനിക്ക് തെറ്റാന്ന് എനിക്ക് അറിയാം പക്ഷെ മന്ത്രിമാർക്ക് ഇത് വെക്കാർക്കും വെക്കാൻ പാടില്ലല്ലോ അല്ല കേന്ദ്ര ക്യാബിനറ്റ് കാബിന മന്ത്രിമാർക്ക് സഹമന്ത്രിക്ക് പോലും പാടില്ല കേന്ദ്ര സഹമന്ത്രിക്ക് പോലും അപ്പം ഒരു പ്രതിഷേധമായിരുന്നു വിവാദമാക്കാൻ എന്നല്ല ഞാൻ ഇത് കാരണം എനിക്കിത് വേദിയില്ലെന്ന് പറയാനായിരുന്നു ഞാൻ പല സ്ഥലത്തും പരത്തി ഉമ്മൻചാണ്ടി കാലത്ത് പരത്തു കൊടുത്താലും ബി എസ് സിന്റെ കാലത്ത് പരത്ത് കൊടുത്താലും ഈ ബോർഡിനെ പറ്റി അന്ന് അപ്പൊ അതിന് നടപടിയില്ല ആ തെളിഞ്ഞു ഞാൻ പൗരനാണെന്നുള്ളത് കാരണം എനിക്ക് ആരോടും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഞാൻ എല്ലാ നിയമങ്ങളും പാലിച്ചു വിട്ടാൽ ഞാൻ പോണ്ട് പിന്നെ അറിവില്ലാണ്ട് എന്തെങ്കിലും നിയമങ്ങൾ അറിയാൻ തെറ്റി ഞാൻ ഉടനെ തിരുത്തും

തിയറന്നെ ആദ്യം ഉദ്യോഗസ്ഥന്മാർ തിരുത്തണം എന്നിട്ട് വേണം ജനങ്ങൾ തൃപ്തിക്കാൻ ഉദ്യോഗസ്ഥന്മാർ തെറ്റി ജനങ്ങൾ ഒന്നും പറഞ്ഞതിൽ ഒരു ന്യായമില്ല ജനങ്ങൾ പേടിച്ചിട്ടാണ് ജനങ്ങൾ തൃപ്തി കാരണം ജനങ്ങൾ പല നിയമങ്ങളും വരുത്തിയുണ്ട് അന്നെ കയറി ഇവരെ ആ ഉദ്യോഗസ്ഥന്മാരെ ഓരോ ബംഗും കയറി പിടിച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് പോകണതുകൊണ്ട് എൻ്റെ പിടിക്കാൻ ആരും എന്തായാലും ഞാൻ സ്വാഗതമാണ് ഞാൻ അപ്പത്തിരുത്തും അത് ഇല്ലാത്ത എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് ഞാൻ എസ് എൽ സി പേരിലാണ് അതുകൊണ്ട് എനിക്ക് തെറ്റിൽ സംഭവിക്കാം അതില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് പക്ഷെ അറിഞ്ഞു ഞാൻ അപ്പത്തിരുത്തും അപ്പം അത് എവിടെ കേസ് അതുകൊണ്ട് എനിക്ക് പറയാൻ ധൈര്യമുള്ളത് അവര് വന്ന് എൻ്റെ പ്രതിഷേധ അവരോട് ഞാൻ പറഞ്ഞത് അവർ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ അയച്ചു അവർ അവർ പറഞ്ഞ് ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് മറ്റുള്ളവർ ഇതുപോലെ കറക്റ്റ് ചെയ്യണം അവര് സമ്മതിച്ചു ചെയ്യാന്ന് ഞങ്ങൾ ചെയ്തോണ്ടിരിക്ക തുടങ്ങി പറയാ എത്ര തുടങ്ങിന്ന് എനിക്കറിയാ സിസ്റ്റിൻ ഇന്ത്യൻ പവർട്ടനാണെന്ന് മാത്രമുള്ളൂ കാരണം കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എനിക്ക് ഇന്ത്യൻ പവർട്ടൻ്റെ എന്തുകൊണ്ട് എഴുതിക്കൂട അവർക്ക് എന്തിനാണ് ആവീസം അവർക്കുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ബോർഡിന്റെ ആഫീസം എന്താണ് ഇവരുടെ ഐ ഡി കാർഡില്ല ഇവർ ഐ ഡി കാർഡ് കാണിച്ചപ്പോ എവിടെങ്കിലും പോണിങ്ങ് ഇവർക്ക് ബോർഡിന്റെ ആവശ്യമുണ്ടോ വ്യത്യസ്തമായ അങ്ങനെയൊക്കെ നല്ല അധികം പഴക്കം കണ്ണു തുറക്കും അല്ലെങ്കിൽ തുറക്കൂല്ല